ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ നിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഫാമിലെ പശുക്കളെയാണ്. 2020 ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളൊരു പശുവിനെ വാങ്ങി വളർത്തിയാലോ എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. അതിനു മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വളരെയധികം പരിമിതികളായിരുന്നു. ഒന്ന്, സമയമില്ല, പിന്നെ ഒരു പേടിയാണ്. ഇത്രയും വലിയൊരു ബ്രീഡിനെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പക്ഷേ താങ്ക്സ് ടു ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ക്ഷീരകർഷക മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യമായത്. ഒരു വർഷത്തോളം നമ്മൾ ഈ കാണുന്ന ചുമല പശുവിൽ ജേഴ്സി പശുവിനെ വാങ്ങുകയും ഒരു വർഷത്തോളം വളർത്തുകയും അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടി, പിന്നീടാണ് അത് ഒന്നിൽ നിന്ന് മൂന്നിലായിട്ട് നമുക്ക് മാറാൻ പറ്റിയത്. ആദ്യത്തെ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസാണ് പിന്നീട് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പശു തൊഴുത്ത് കെട്ടാനും പിന്നീട് രണ്ട് പശുക്കളെ കൂടി വാങ്ങാനും പറ്റിയത്. ഒരു സേഫ്റ്റി സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വൈക്കോല് കരുതിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ അഴിച്ചു കെട്ടാൻ പറ്റാത്തൊരവസരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വൈക്കോലാണ് ഫീഡ് ചെയ്യണത്. ഇല്ലാത്തപ്പം KS കാലിത്തീറ്റ അല്ല തിരിപ്പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള തീറ്റകളാണ് കൊടുക്കുന്നത്. വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇത്രയും പശുക്കൾ അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തിയാൽ അതിൻ്റെ വേസ്റ്റ് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ കമ്പോസ്റ്റ് ആക്കാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-15 സെൻറ്റ് ഉള്ള ഒരാൾക്ക് ഒരു പശുവിനെങ്കിലും മിനിമം വളർത്താൻ പറ്റും. അപ്പം ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അല്ലേ, നമ്മൾ ഈ ഒരു പരിമിതികൾ കാണണം പിന്തിരിഞ്ഞ് നിൽക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖലയാണ്. ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്.